ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. രാജ്യം ലോക്ഡൌണിലായിരിക്കുമ്പോൾ ആരും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. കൊറോണ വൈറസ് രോഗവ്യാപനം വലിയ തോതിൽ പിടിച്ചു നിർത്താൻ സംസ്ഥാനത്തിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഇന്നലെ 9 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 251. ആദ്യം രോഗം സ്ഥിരീകരിച്ച കോട്ടയം ജില്ല കോവിഡ് മുക്തമായി. രാജ്യത്ത് കൊറോണ ബാധിച്ചവരുടെ എണ്ണം 2,322. മരണം. ലോകമരണസംഖ്യ 60,000. കൊറോണ വൈറസ് ശ്വാസോച്ഛ്വാസത്തിലൂടെയും സംസാരിക്കുമ്പോഴും പകരാനിടയുണ്ടെന്ന് പുതിയ റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. രാജ്യം ലോക്ഡൌണിലായിരിക്കുമ്പോൾ ആരും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു. കോവിഡ് 19 മഹാമാരിക്കെതിരെ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അനുകരണീയമായ ധൈര്യത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും മാതൃകയായി മാറിയെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിനൊപ്പം സംസ്ഥാന ഗവർണർമാരും ലഫ്റ്റനന്റ് ഗവർണർമാരുമായി കോവിഡ് 19 സംബന്ധിച്ച് വീഡിയോ കോൺഫറൻസ് വഴി ചർച്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഡൽഹിയിലെ ആനന്ദ് വിഹാറിൽ കുടിയേറ്റ തൊഴിലാളികൾ സംഘം ചേർന്നതിനും നിസാമുദ്ദീനിൽ തബ്ലീഗ് ജമാഅത്തുകാർ സമ്മേളിച്ചതിലും ആശങ്ക അറിയിച്ച രാഷ്ട്രപതി രണ്ട് സംഭവങ്ങളും ഗവൺമെന്റിന്റെ പരിശ്രമങ്ങൾക്ക് തിരിച്ചടിയായെന്ന് അഭിപ്രായപ്പെട്ടു. കൊറോണ വൈറസ് രോഗവ്യാപനം വലിയ തോതിൽ പിടിച്ചു നിർത്താൻ സംസ്ഥാനത്തിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഒറ്റക്കെട്ടായ പരിശ്രമത്തിന്റെ ഫലമായാണിതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ആരോഗ്യ സംവിധാനത്തിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും മികവാണ് കോവിഡ് 19 പ്രതിരോധത്തിൽ സംസ്ഥാനത്തിന്റെ നേട്ടത്തിന് ആധാരമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് 9 പേർക്ക് കൂടി ഇന്നലെ കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 251. കാസർകോട് 7 പേർക്കും തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ചികിത്സയിലായിരുന്ന 14 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടതായും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ 5, കാസർകോട് 3, ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ 2, പത്തനംതിട്ടയിലും കോട്ടയത്തും ഓരോരുത്തരുമാണ് ആശുപത്രി വിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. സംസ്ഥാനത്ത് 169,997 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇതിൽ 169,291 പേർ വീടുകളിലും 706 പേർ ആശുപത്രികളിലുമാണ്. കോവിഡ് 19 പരിശോധന കൂടുതൽ വിപുലവും വ്യാപകവുമാക്കുന്നതിന് റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ശശി തരൂർ എംപിയുടെ ഇടപെടലിലൂടെ 1,000 കിറ്റുകളാണ് ആദ്യഘട്ടത്തിൽ ലഭ്യമായത്. ലോക്ഡൌൺ അവസാനിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ മുൻ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമിന്റെ നേതൃത്വത്തിൽ 17 ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. ജൻധൻ യോജന അക്കൌണ്ടിൽ 500 രൂപ എടുക്കുന്നതിന് ഈ 3 ദിവസങ്ങളിൽ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ബാങ്കുകൾ ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നല്ല രീതിയിൽ സംഭാവന ലഭിക്കുന്നുണ്ടെന്നും ഈ തുക മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗ്രാമങ്ങളിൽ ചിലയിടങ്ങളിൽ ക്ലിനിക്കുകൾ തുറക്കുന്നില്ലെന്ന് പരാതിയുണ്ട്. എല്ലാ ക്ലിനിക്കുകളും തുറക്കണം. ഈ ഘട്ടത്തിൽ എല്ലാവരും മാസ്ക് ധരിക്കുന്നത് ഉചിതമാണ്. വീടുകളിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കായി പ്രതിദിനം 5 GB ഡാറ്റ സൌജന്യമായി ലഭിക്കുന്ന ബ്രോഡ്ബാൻഡ് സംവിധാനം BSNL ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അതേസമയം കാസർകോട് നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 2 മാധ്യമ പ്രവർത്തകരുടെ ഫലം നെഗറ്റീവായി. ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ നൽകുന്ന റിപ്പോർട്ട്. കാസർകോട് ജില്ലയിൽ 10,256 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 10,072 പേർ വീടുകളിലും 184 പേർ ആശുപത്രികളിലുമാണ് നിരീക്ഷണത്തിലുള്ളത്. അതേസമയം നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്ന കാസർകോട്ടെ 2 മാധ്യമപ്രവർത്തകരുടെ റിസൾട്ടും നെഗറ്റീവായി വന്നിട്ടുണ്ട്. കാസർകോട് പെരിയ കേന്ദ്ര സർവകലാശാല ലാബിൽ കോവിഡ് രോഗബാധയുമായി ബന്ധപ്പെട്ട സ്രവ പരിശോധന ആരംഭിച്ചു. ഗവൺമെന്റും ആരോഗ്യവകുപ്പും നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാൽ ജില്ലയിലെ കോവിഡ് 19 സമൂഹ വ്യാപനം ഉണ്ടാക്കില്ലെന്നും ജില്ലാ കലക്ടർ ഡോക്ടർ ഡി സജിത് ബാബു പറഞ്ഞു. ജില്ലയിൽ നിലവിൽ വുഹാനിൽ നിന്നെത്തിയ ഒരാൾക്ക് മാത്രമാണ് കോവിഡ് 19 രോഗം ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുള്ളത്. അവശ്യ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും കട ഉടമകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് കോവിഡ് 19 രോഗം ആദ്യം സ്ഥിരീകരിച്ച ജില്ലകളിലൊന്നായ കോട്ടയം കോവിഡ് മുക്തമായി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ഭേദമായതോടെ ജില്ലയിൽ നിലവിൽ രോഗികളായി ആരും അവശേഷിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം രോഗം ഭേദമായ റാന്നി സ്വദേശികളായ വൃദ്ധ ദമ്പതികൾ ആശുപത്രി വിടുകയും ചെയ്തു. കോട്ടയത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി ടോം മാത്യു. റാന്നി സ്വദേശികളായ വയോധിക ദമ്പതികളെ പരിചരിച്ചിരുന്ന നഴ്സ് തൃപ്പൂണിത്തറ സ്വദേശിനി രേഷ്മ മോഹൻദാസിനും കോവിഡ് 19 രോഗം സ്ഥിരീകരിച്ചത് ഏറെ ആശങ്ക ഉളവാക്കിയിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിലായിരുന്ന രേഷ്മയും രോഗം ഭേദമായതിനെ തുടർന്ന് ഇന്നലെ ആശുപത്രി വിട്ടു. ഇതോടെ കോട്ടയം ജില്ലയിൽ കോവിഡ് 19 രോഗികൾ
ആരും ഇല്ലാതെയായി. വീട്ടിലേക്ക് മടങ്ങിയ 93-കാരൻ തോമസും 88-കാരി മറിയാമ്മയും ഇനി 14 ദിവസം റാന്നിയിലെ വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയും. രാജ്യത്ത് കോവിഡ് രോഗം ഭേദമായ ഏറ്റവും പ്രായം കൂടിയവരാണ് ഈ ദമ്പതികൾ. നിലവിൽ ജില്ലയിൽ ഒരാൾ മാത്രം ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നു. ഹോം ക്വാറന്റൈനിൽ നിർദ്ദേശിക്കപ്പെടുന്നവരുടെ എണ്ണവും കുറയുന്നുണ്ട്. ഇന്നലെ 14 പേർ മാത്രമാണ് ഹോം ക്വാറന്റൈനിൽ പ്രവേശിച്ചത്. ആകെ 3,318 പേർ വീടുകളിൽ നിരീക്ഷണത്തിലുണ്ട്. കോവിഡ് ഫലം നെഗറ്റീവ് ആയതിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ 8 പേർ ആശുപത്രി വിട്ടു. ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ. കോവിഡ് 19 പരിശോധനാ ഫലം തുടർച്ചയായി നെഗറ്റീവായതിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 8 പേർ ആശുപത്രി വിട്ടു. ഇന്നലെ 5 പേരാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയത്. ഇന്നലെ ഒരാൾക്കാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ മാസം 22 ദുബായിൽ നിന്നെത്തിയ മൊകേരി കൂരാറ സ്വദേശിയായ 38-കാരനാണ് ഇന്നലെ കോവിഡ് 19 പോസിറ്റീവായത്. കരിപ്പൂർ വിമാനത്താവളം വഴി നാട്ടിലെത്തിയ ഇദ്ദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നിന്നാണ് സർവ്വപരിശോധനയ്ക്ക് വിധേയനായത്. ജില്ലയിൽ ഇതുവരെ കൊറോണ ബാധിച്ചവരിൽ 43 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. അതിനിടെ സാധനങ്ങൾ അളവിൽ കുറച്ച് വിൽപ്പന നടത്തിയതിന് 7 റേഷൻ കടകൾക്കെതിരെയും കുപ്പിവെള്ളത്തിന് 13 രൂപയിലധികം ഈടാക്കിയ 8 കടകൾക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. ഇടുക്കി ജില്ലയിൽ കോവിഡ് രോഗം ബാധിച്ചവരിൽ 2 പേരുടെ കൂടി 3-ാമത്തെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ജില്ലാ കലക്ടർ എച്ച് ദിനേശൻ അറിയിച്ചു. ജില്ലയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ. ആദ്യമായി രോഗം ബാധിച്ച ബ്രിട്ടീഷ് പൌരന്റെ രോഗം ഭേദമായതിനു പിന്നാലെയാണ് കുമാരമംഗല സ്വദേശിയുടെയും ചെറുതോണിയിലെ പൊതുപ്രവർത്തകന്റെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണെന്ന് കണ്ടെത്തിയത്. ഇവരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. എങ്കിലും ഇവർ തുടർന്നും വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയണം. ഇതിനിടെ ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പരിശോധന കർശനമാക്കാൻ ആരോഗ്യവകുപ്പിനും പോലീസിനും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. ആലപ്പുഴ ജില്ലയിൽ നിന്ന് നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ നൽകുന്ന റിപ്പോർട്ട്. ഡൽഹിയിലെ നിസാമുദ്ദീനിലെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു ഡോക്ടർ ഉൾപ്പെടെ 8 പേരുടെ കോവിഡ് 19 പരിശോധനാ ഫലം വന്നപ്പോൾ നെഗറ്റീവ്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇന്നലെയാണ് ജില്ലയ്ക്ക് ആശ്വാസകരമായ പരിശോധനാ ഫലം എത്തിയത്. ആദ്യ പരിശോധനാ ഫലം തന്നെ നെഗറ്റീവായതിനാൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. എങ്കിലും ഇവരുടെ ക്വാറന്റൈൻ കാലാവധി തീരുന്നവരെ ആസ്പത്രികളിൽ നിരീക്ഷണത്തിൽ തുടരും. ജില്ലയിൽ ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആരുമില്ല. ജില്ലയിലാകെ 7,378 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 12 പേർ ആസ്പത്രികളിലാണ്. ലോക്ഡൌൺ ലംഘിച്ചവർക്കെതിരെ ഇന്നലെ ജില്ലയിൽ 135 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 140 പേരെ അറസ്റ്റ് ചെയ്തു. 84 വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. നിയന്ത്രണങ്ങൾ ലംഘിക്കാതിരിക്കാൻ പോലീസ് ബോധവൽക്കരണ പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷി ഊർജിതമാക്കുന്ന നടപടികളുടെ ഭാഗമായി ലോക്ഡൌൺ നിയമലംഘകരെ പോലീസ് കൃഷിപാഠങ്ങൾ കൂടി പഠിപ്പിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ എം സി ജയചന്ദ്രൻ. ലോക്ഡൌൺ നിയമം ലംഘിക്കുന്നവരെ ഇനി പോലീസ് കൃഷിപാഠങ്ങൾ കൂടി പഠിപ്പിക്കും. 50 ലക്ഷം വിത്ത് പാക്കറ്റുകളാണ് വിതരണത്തിനായി എത്തിക്കുക. വിത്ത് പാക്കറ്റുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മന്ത്രി വി എസ് സുനിൽകുമാർ കൊച്ചിയിൽ നിർവഹിച്ചു. ഈ മാസം 7-ാം തീയതിക്കകം എല്ലാ ജില്ലകളിലും വിത്ത് പാക്കറ്റുകൾ എത്തിക്കും. ജില്ലയിലെ ആദിവാസി ഊരുകളിൽ കോവിഡ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സമാശ്വാസ പ്രവർത്തനങ്ങളും സജീവമായി. ഇടമലയാർ, ആലുവ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളുടെ കീഴിലുള്ള ആദിവാസി മേഖലകളിൽ സൌജന്യ കിറ്റ് വിതരണവും ബോധവൽക്കരണ പരിപാടികളും പുരോഗമിക്കുന്നു. ജില്ലയിൽ വീടുകളിൽ കോവിഡ് നിരീക്ഷണത്തിൽ 12,097 പേരാണ് ഉള്ളത്. ഇന്നലെ 351 പേരെ പുതിയതായി നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തി. ആശുപത്രികളിൽ 36 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ സന്ദർശിച്ച് 164 പേരെ പരിശോധിച്ചതിൽ ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടില്ല. പാലക്കാട് കാരാക്കുറിച്ചിയിൽ കോവിഡ് സ്ഥിരീകരിച്ചയാളുടെ മകനും KSRTC ബസ് കണ്ടക്ടറുമായ വ്യക്തിയുടെ 2-ാമത്തെ സാമ്പിൾ പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്നവരുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ്. കാലാവധി പൂർത്തീകരിച്ച 5,878 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിലവിൽ 19,610 പേരാണ് ആശുപത്രികളിലും വീടുകളിലുമായി നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇന്നലെ ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിച്ച് പുറത്തിറങ്ങിയ 68 പേരെ പാലക്കാട് ജില്ലയിൽ അറസ്റ്റ് ചെയ്തു. 58 വാഹനങ്ങളും പിടിച്ചെടുത്തു. നിരീക്ഷണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ ഡ്രോണുകളും ഉപയോഗിച്ചു തുടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോവിഡ് 19 ബാധിതരായി ചികിത്സയിലുണ്ടായിരുന്ന 2 പേരുടെ രോഗം ഭേദമായി. കാസർകോട് കോഴിക്കോട് സ്വദേശികളാണ് രോഗം ഭേദമായി ആശുപത്രി വിട്ടത്. ഇതോടെ കോഴിക്കോട് 5 പേരാണ് രോഗവിമുക്തരായത്. ഇനി 5 പേർ കൂടി ചികിത്സയിലുണ്ട്. ജില്ലയിൽ 21,934 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. 274 ഫലങ്ങളിൽ 264 നെഗറ്റീവാണ്. വളണ്ടിയർ പാസ് നൽകുന്നത് പോലീസുമായി കൂടിയാലോചന നടത്തി വേണമെന്ന് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. മാളയിൽ ഒരാൾക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പഞ്ചായത്ത് ആരോഗ്യ കർമ്മസേനയുടെ വളണ്ടിയർ പാസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. തൃശൂർ ജില്ലയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ച 36-കാരൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീടുകളിൽ 14,033 പേരും ആശുപത്രികളിൽ 40 പേരും ഉൾപ്പെടെ ആകെ 14,073 പേരാണ് ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. രാജ്യത്ത് കൊറോണ ബാധിച്ചവരുടെ എണ്ണം 2,322 ആയി. 62 പേരാണ് മരിച്ചത്.
62 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. നിസാമുദ്ദീനിലെ തബ്ലീഗ് ജമാഅത്തിൽ പങ്കെടുത്ത 647 പേർക്ക് 14 സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്കിടയിൽ കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു. കൊറോണ വൈറസ് ബാധയുടെ അപകടം ജനങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ കഴിയുന്ന ആരോഗ്യ സേതു ആപ്പ് ജനങ്ങൾ ഡൌൺലോഡ് ചെയ്യണമെന്നും മന്ത്രാലയം അറിയിച്ചു. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 59,140 5,972 പേരാണ് പുതുതായി മരിച്ചത്. അമേരിക്കയിലാണ് ഇന്നലെ കൂടുതൽ മരണം 1,320. ഇതിനകം 7,391 പേർ മരിച്ച അമേരിക്കയിൽ 32,000 പേർക്ക് പുതുതായി രോഗം ബാധിക്കുകയും രോഗബാധിതരുടെ എണ്ണം 2,76,965 ഉയരുകയും ചെയ്തു. ഇറ്റലിയിലാണ് ഏറ്റവും കൂടുതൽ മരണം 14,681. ഇന്നലെ 776 പേരാണ് ഇറ്റലിയിൽ മരിച്ചത്. സ്പെയിനിൽ 850 പേർ കൂടി മരിച്ചതോടെ കോവിഡ് ബാധയിൽ മരിച്ചവരുടെ എണ്ണം 11,000 കവിഞ്ഞു. ഫ്രാൻസിൽ ഇന്നലെ 1,120 പേർ മരിച്ചു. മരണസംഖ്യ 6,507. സൌദി അറേബ്യയിൽ 154 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗബാധിതരുടെ എണ്ണം 2,039. 25 പേരാണ് ഇതുവരെ മരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. ആശുപത്രി സന്ദർശിക്കുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ആരോഗ്യവകുപ്പിന്റെ 0471-2309-250 എന്ന നമ്പരിലും ബന്ധപ്പെടാം. കൊറോണ വൈറസ് ശ്വാസോച്ഛ്വാസത്തിലൂടെയും സംസാരിക്കുമ്പോഴും പകരാനിടയുണ്ടെന്ന് അമേരിക്കയിലെ ദേശീയ ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പകർച്ചവ്യാധി വിഭാഗം തലവൻ അന്തോണി ഫോസി അറിയിച്ചു. ഇതുവരെ രോഗബാധയുള്ളവർ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും രോഗം വ്യാപിക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ട്. സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി 11,092 കോടി രൂപ അനുവദിക്കാനെടുത്ത തീരുമാനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അംഗീകാരം നൽകി. മുഖ്യമന്ത്രിമാരുമായി കഴിഞ്ഞ ദിവസം നടത്തിയ വീഡിയോ കോൺഫറൻസിൽ സംസ്ഥാനങ്ങൾക്ക് ധനസഹായം അനുവദിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിരുന്നു. കോവിഡ് 19 വ്യാപനത്തിനെതിരെ പോരാടാൻ രാജ്യത്ത് മെഡിക്കൽ സാമഗ്രികളുടെ ദൌർലഭ്യം അനുഭവപ്പെടുന്നില്ലെന്നും ആവശ്യമായതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ഉറപ്പുവരുത്തുന്നുണ്ടെന്നും കേന്ദ്ര രാസവസ്തു രാസവളം മന്ത്രി ഡി വി സദാനന്ദഗൌഡ പറഞ്ഞു. കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ 62 ഉഡാൻ ഫ്ളൈറ്റുകളിലായി 15.4 ടണ്ണിലധികം അവശ്യ മെഡിക്കൽ സാമഗ്രികളും 4 ദിവസത്തിനിടെ ചരക്ക് വിമാനങ്ങൾ 10 ടൺ മെഡിക്കൽ ഉപകരണങ്ങളും രാജ്യമെമ്പാടും വിതരണം ചെയ്തുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് പ്രത്യേക കോവിഡ് ആശുപത്രികളുടെ സജ്ജീകരണങ്ങൾക്കുമായി ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ വീതം നൽകുമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും മന്ത്രി ഡോക്ടർ കെ ടി ജലീലും അറിയിച്ചു. ജില്ലയിലെ മറ്റ് എംഎൽഎമാരും ഇത്തരത്തിൽ മുന്നോട്ട് വരണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരുമായും പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർമാരുമായും വീഡിയോ കോൺഫറൻസിംഗ് വഴി കളക്ടറേറ്റിൽ സംസാരിക്കുകയായിരുന്നു സ്പീക്കറും മന്ത്രിയും. സ്ഥിതി നിയന്ത്രണ വിധേയമാകുന്നതുവരെ വരും ദിവസങ്ങളിലും ജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങാതെ സഹകരിക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു. കരീബിയൻ രാജ്യമായ ഹെയ്ത്തിയിലെ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻ വംശജർ സുരക്ഷിതരാണെന്ന് ഹെയ്ത്തിയിലെ ഇന്ത്യൻ കൌൺസിൽ ജനറൽ അറിയിച്ചു. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഹെയ്ത്തിയിലെ ഇന്ത്യക്കാർക്ക് സാധ്യമായ എല്ലാ ചികിത്സാ സുരക്ഷാ സഹായവും ഉറപ്പാക്കുമെന്ന് ഹെയ്ത്തി പ്രധാനമന്ത്രിയും ഉറപ്പ് നൽകി. സൌജന്യ റേഷൻ വിതരണത്തിൽ ക്രമക്കേട് കാണിക്കുന്ന കടയുടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉത്തരമേഖലാ റേഷനിംഗ് ഡെപ്യൂട്ടി കൺട്രോളർ അറിയിച്ചു. കാർഡുടമകൾ ബില്ലുകൾ കൃത്യമായി വാങ്ങി സൂക്ഷിക്കണം. വിതരണം സംബന്ധിച്ച് കടകളിൽ വിശദമായ പരിശോധന നടത്തുമെന്നും അദ്ദേഹം കൽപ്പറ്റയിൽ പറഞ്ഞു. കൊല്ലം ജില്ലയിലെ നീണ്ടകര ശക്തികുളങ്ങര ഹാർബറുകളിൽ നിയന്ത്രിത മത്സ്യബന്ധനത്തിനും വിപണനത്തിനും ക്രമീകരണങ്ങളായി. കോവിഡ് 19 വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലും മത്സ്യലേലം നിരോധിച്ചതിനെ തുടർന്നാണ് നിയന്ത്രണം. കണ്ണൂർ സെൻട്രൽ ജയിലിലെ കൊറോണ നിരീക്ഷണ വാർഡിൽ നിന്നും ചാടിപ്പോയ പ്രതി പിടിയിലായി. ചെറുകുന്ന് താവത്ത് വെച്ചാണ് ഇയാൾ പിടിയിലായത്. മോഷണക്കേസിൽ അറസ്റ്റിലായ ഉത്തർപ്രദേശ് ആമിർപൂർ സ്വദേശി അജയ് ബാബുവാണ് ഐസൊലേഷൻ വാർഡിന്റെ വെന്റിലേഷൻ തകർത്ത് കടന്നുകളഞ്ഞത്. വയനാട്ടിൽ 353 പേർ കൂടി ഇന്നലെ നിരീക്ഷണത്തിലായി. ഇതോടെ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 10,842. നിലവിൽ കോവിഡ് 19 സ്ഥിരീകരിച്ച 3 പേർ ഉൾപ്പെടെ 7 പേർ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ഇതുവരെ അയച്ച 143 സാമ്പിളുകളിൽ 123 എണ്ണത്തിന്റെ ഫലവും നെഗറ്റീവാണ്. കൊറോണ 19 നിയന്ത്രണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ സ്ക്രീനിംഗ് തുടരുന്നു. 5 സിവിൽ പോലീസ് ഓഫീസർമാരും 34 ആരോഗ്യ പ്രവർത്തകരും അടങ്ങിയ 5 സ്ക്വാഡുകൾ മൈഗ്രന്റ് സൈറ്റുകൾ സന്ദർശിച്ചു. കോഴിക്കോട് പൂളക്കടവ് ജംഗ്ഷനിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിൽ ജില്ലാ കലക്ടർ സാംബശിവ റാവു പരിശോധന നടത്തി. ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിക്കണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു.
ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പരിശോധന കർശനമാക്കാൻ ആരോഗ്യവകുപ്പിനും പോലീസിനും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. ലോക്ഡൌൺ മറികടന്ന് ആളുകൾ ചില പരമ്പരാഗത പാതകളിലൂടെ തമിഴ്നാട്ടിലേക്കും തിരിച്ചും കടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം ലോക്ഡൌണിലായിരിക്കുമ്പോൾ ആരും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. കൊറോണ വൈറസ് രോഗവ്യാപനം വലിയ തോതിൽ പിടിച്ചു നിർത്താൻ സംസ്ഥാനത്തിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഇന്നലെ 9 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 251 ആയി. ആദ്യം രോഗം സ്ഥിരീകരിച്ച കോട്ടയം ജില്ല കോവിഡ് മുക്തമായി. രാജ്യത്ത് കൊറോണ ബാധിച്ചവരുടെ എണ്ണം 2322 ആയി. 62 മരണം. ലോകമരണസംഖ്യ 60,000ലേക്ക്. കൊറോണ വൈറസ് ശ്വാസോച്ഛ്വാസത്തിലൂടെയും സംസാരിക്കുമ്പോഴും പകരാനിടയുണ്ടെന്ന് പുതിയ റിപ്പോർട്ട്. ഇനി 10:15 കോഴിക്കോട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിനും 12:30 തിരുവനന്തപുരത്ത് നിന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.